ശക്തമായ കാലവർഷത്തിൽ തകർന്ന വൈദ്യുത ലൈനുകൾ അതിവേഗം പുനഃസ്ഥാപിക്കുമെന്നും ജീവനക്കാർ രാപ്പകലില്ലാതെ വൈദ്യുത തടസ്സം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്നും വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തൃശൂർ തുമ്പൂർ 33 KV സബ്സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ ജില്ലയിൽ വൈദ്യുത വിതരണ പ്രസരണ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇക്കാലയളവിൽ നടപ്പാക്കിയതെന്ന് മന്ത്രി അറിയിച്ചു. ചാലക്കുടി കുന്നംകുളം 220 KV സബ്സ്റ്റേഷൻ, മണ്ണുത്തി 110 KV സബ്സ്റ്റേഷൻ എന്നിവ യാഥാർത്ഥ്യമായി. മാള കൊടുങ്ങല്ലൂർ 64 KV സബ്സ്റ്റേഷനിൽ നിന്ന് 110 ആയും പാലക്കൽ 33 KV സബ്സ്റ്റേഷൻ 110 KV ആയും ഉയർത്തി. മ്ലാങ്ങാട് 33 KV സബ്സ്റ്റേഷൻ പൂർത്തീകരിച്ചു. രണ്ടു വർഷത്തിൽ പുഴയ്ക്കൽ, തൃശൂർ മെഡിക്കൽ കോളേജ്, വരന്തരപ്പിള്ളി, എളനാട് 33 KV സബ്സ്റ്റേഷൻ എന്നിവ യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി. തുമ്പൂർ, കൊമ്പൊടിഞ്ഞാമാക്കൽ, കടുപ്പശ്ശേരി, കുഴിക്കാട്ടുശ്ശേരി, കൊറ്റനല്ലൂർ പ്രദേശങ്ങളിലെ ഏതാണ്ട് 400,000 ഉപഭോക്താക്കൾക്ക് പദ്ധതി പ്രയോജനപ്പെടും. 7.7 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. നമ്മൾ ഉപയോഗിക്കുന്ന എത്രയറിയും ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും കൂടി 300 TMC മാത്രം ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള വെള്ളം നമ്മൾ അനാവശ്യമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇടുക്കിയിൽ ഇപ്പോൾ 55 പൈസ 60 പൈസ ഒരു യൂണിറ്റിന് വരുന്നുണ്ട്. നമ്മൾ പുറത്ത് മേടിക്കുന്നത് 15 രൂപ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ ഹൈഡ്രൽ പ്രോജക്ട് വരാൻ എന്തുകൊണ്ടോ നമ്മളെല്ലാവരും പല കാരണങ്ങളും തടസ്സം പറയും. ഒരു പ്രോജക്ട് വരുമ്പോൾ എൻ്റെ ഒരു പ്രോജക്ട് ഉണ്ട് കുരിയാൽപ്പറ്റി വന്ന എല്ലാ പണിയും കഴിഞ്ഞ് ജനറേറ്റർ വരെ കൊണ്ട് വച്ച ശേഷം ഒരു പരിസ്ഥിതിയുടെ ഒരു റിപ്പോർട്ട് വന്നു. മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നതുകൊണ്ട് പദ്ധതി വേണ്ടതാണ്. അങ്ങനെ എത്ര പദ്ധതികളാണ് നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ചില പദ്ധതികൾ ഞാൻ അതിനെ പറഞ്ഞ് വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളതിപ്പോൾ എഴുതി വിവാദമാക്കും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യാനുള്ള ഉദ്ദേശമില്ല. എന്നാലും നമുക്ക് ഹൈഡ്രൽ പ്രോജക്ടിന് ധാരാളം സാധ്യതയുണ്ട്.